Hi friends, Civil Engineering Practical Classroom in the video. Welcome to discuss Geotechnical Engineering Lab Specific Gravity of Soil by Piconometer Method. Specific Gravity of Soil it is the ratio of the weight of given volume of soil solids to the weight of equal volume of water to that soil solids. That is specific gravity. We have a niche volume of soil. What is the weight? That weight is the same volume of soil. That is water and the weight is the ratio of specific gravity of soil. Specific gravity unit and directilla no unit ane numerator lum denominator lum weight ane weight in the unit gram alengi kilogram ane adagonde molilum tharthum kilogram alengi gram irupo rendum vetti po adonde unit and directilla nammal kaiyna video aya water content paranja pole thanne specific gravity of soil ella soilum vyathastham irikkum normal range 2.65 to 2.85 ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി അത്യാവശ്യം റേഞ്ച് വേണം എന്നാലേ നമുക്ക് അവിടെ എർത്ത് വർക്ക് ഫൗണ്ടേഷൻ ഇതിനൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ സ്പെസിഫിക് ഗ്രാവിറ്റി ലോ വാല്യൂസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ സോയിലിൽ ഓർഗാനിക് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും എന്നാണ് നമുക്കറിയാം വാട്ടറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1 ആണ് അതുകൊണ്ട് തന്നെ ഒരു വസ്തുവിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1 നേക്കാൾ കൂടുതലാണെങ്കിൽ ആ വസ്തു വാട്ടറിൽ സിങ്ക് ചെയ്യും ഒന്നിനേക്കാൾ കുറവാണെങ്കിൽ ആ വസ്തു വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യും നമ്മൾ ഇന്ന് സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നത് പൈക്കണോമീറ്റർ മെത്തേഡ് വെച്ചിട്ടാണ് പൈക്കണോമീറ്റർ മെത്തേഡ് അല്ലാതെ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ വേറെ കുറേ മെത്തേഡ്സ് ഉണ്ട് പൈക്കണോമീറ്റർ മെത്തേഡ് കൂടുതലായിട്ടും കോഴ്സ് ഗ്രെയിൻഡ് സോയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനാണ് ചെയ്യാറ് പൊതുവെ നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നത് സോയിലിൻ്റെ പ്രോപ്പർട്ടീസായ വോയിഡ് റേഷ്യോ പൊറോസിറ്റി ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഇതെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇനി നമുക്ക് ചെയ്യുന്ന രീതിയിലേക്ക് കടക്കാം എയിം ടു ഡിറ്റേമിൻ ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോയിൽ ബൈ പൈക്കണോമീറ്റർ മെത്തേഡ് അപ്പാരറ്റസ് പൈക്കണോമീറ്റർ എന്ന് പറഞ്ഞാൽ 900 ml കപ്പാസിറ്റി ഉള്ള ഒരു ഗ്ലാസ് ജാറാണ് ഗ്ലാസ് ജാർ ഫിറ്റഡ് വിത്ത് കോണിക്കൽ ക്യാപ്പ് ബ്രാസിൻ്റെ കോണിക്കൽ ക്യാപ്പാണ് ആ കോണിക്കൽ ക്യാപ്പിന് മുകളിലായിട്ട് ഒരു 6 mm ഡയുള്ള ഹോൾ ഉണ്ടായിരിക്കും ക്യാപ്പ് സ്ക്രൂ ടൈപ്പ് മോഡലാണ് വെയിം ബാലൻസ് ആദ്യം ചെയ്യേണ്ടത് പൈക്കണോമീറ്ററിൻ്റെ വെയിറ്റ് എടുക്കുക ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി വെച്ച പൈക്കണോമീറ്ററാണ് നമുക്ക് കിട്ടിയ വെയിറ്റ് 607 gram ആണ് കിട്ടിയ വാല്യൂ നമുക്ക് ഒബ്സർവേഷൻ ടേബിളിലേക്ക് നോട്ട് ചെയ്യാം വെയിറ്റ് ഓഫ് പൈക്കണോമീറ്റർ W1 607 gram അടുത്തതായിട്ട് അതിലേക്ക് പൈക്കണോമീറ്ററിലേക്ക് 1/4 അഥവാ കാൽ ഭാഗം സോയില് നമ്മളതിലേക്ക് ഇടണം ഇത് ഫീൽഡിൽ നിന്നെടുത്ത സോയിലാണ് ഇത് നമ്മൾ 4.75 mm സീവ് ഉപയോഗിച്ചിട്ട് സീവ് ചെയ്ത സോയിലാണ് സീവ് ചെയ്യാൻ കാരണം നമ്മുടെ സോയിലിൽ വലിയ കല്ലോ പുല്ലോ അഥവാ ചെടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ സീവ് ചെയ്യുന്നത് കൂടാതെ 24 hours ഓവനിൽ വെച്ചിട്ട് ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ ഫുള്ളി ഡ്രൈ സോയിലാണ് അപ്പോൾ ചെയ്യേണ്ടത് പൈക്കണോമീറ്ററിലേക്ക് 1/4 അഥവാ കാൽ ഭാഗം സോയിൽ എടുക്കുക നമ്മൾ പൊതുവെ പറയാറ് 200 to 400 സോയിൽ എടുക്കണം എന്നാണ് 1/4 സോയിൽ എടുക്കുമ്പോൾ തന്നെ ആ റേഞ്ചിൽ വന്നിരിക്കും ട്രവൽ യൂസ് ചെയ്തിട്ട് മാത്രം സോയിൽ ഇടുക
ഏകദേശം 1/4 സോയിൽ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതിൻ്റെ വെയിറ്റ് എടുക്കാം തൊള്ളായിരത്തി 71 ഗ്രാമാണ് കിട്ടിയത് വെയ്റ്റ് ഓഫ് പൈക്കണോമീറ്റർ പ്ലസ് ഡ്രൈ സോയിൽ W2 = 971 ഗ്രാം അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ പൈക്കണോമീറ്ററിലേക്ക് ഫുള്ളായിട്ട് വാട്ടർ നിറയ്ക്കുക ആ ടോപ്പിൽ വരെ വേണം ഇതിലേക്ക് വാട്ടർ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക ഒരു ഗ്ലാസ് റോഡ് വെച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ എയർ വോയിഡ്സ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഗ്ലാസ് റോഡ് വെച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണമെന്ന് പറയുന്നത് ക്യാപ്പ് വരെ വെള്ളം നിൽക്കണം ഞാൻ പറഞ്ഞിരുന്നു 6 mm ഡയുള്ള ഒരു ചെറിയ ഹോൾ അതിനുണ്ട് ആ ഹോൾ വരെ വെള്ളം നിൽക്കണം വാഷ് ബോട്ടിൽ യൂസ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ വെയിറ്റ് നോട്ട് ചെയ്യുക ആയിരത്തി 812 ഗ്രാമാണ് വെയ്റ്റ് ഓഫ് ബോട്ടിൽ പ്ലസ് ഡ്രൈ സോയിൽ പ്ലസ് വാട്ടർ W3 കിട്ടിയത് 1812 ഗ്രാമാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ പൈക്കണോമീറ്ററിലെ സോയിലും വാട്ടറും എല്ലാം ഒഴിവാക്കി അത് ക്ലീൻ ചെയ്ത് അതിലേക്ക് ഫുള്ളായിട്ട് വാട്ടർ ഒഴിക്കുക എന്നിട്ട് അതിൻ്റെ വെയിറ്റ് എടുക്കുക 1587 ഗ്രാമാണ് വെയ്റ്റ് ഓഫ് ബോട്ടിൽ പ്ലസ് വാട്ടർ W4 = 1587 ഗ്രാം സ്പെസിഫിക് ഗ്രാവിറ്റി എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം സ്പെസിഫിക് ഗ്രാവിറ്റി G = W2 - W1 ഓൾ ഡിവൈഡ് ബൈ W2 - W1 - W3 - W4 W1 607 ഗ്രാം W2 971 ഗ്രാം W3 1812 ഗ്രാം W4 1587 ഗ്രാം ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2.61 എന്ന് കിട്ടും ഞാൻ പറഞ്ഞിരുന്നു സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് യൂണിറ്റ് ഇല്ല അതായത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വെയ്റ്റ് ആണ് അതായത് യൂണിറ്റ് ഗ്രാമാണ് അതുകൊണ്ട് ഗ്രാമും ഗ്രാമും വെട്ടിപ്പോവും അതുകൊണ്ട് യൂണിറ്റ് ഉണ്ടാവില്ല റിസൾട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോയിൽ 2.61 സ്പെസിഫിക് ഗ്രാവിറ്റി കാണാൻ പൈക്കണോമീറ്റർ മെത്തേഡ് അല്ലാതെ വേറെ കുറേ മെത്തേഡ്സ് ഉണ്ട് ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡ് മെഷറിംഗ് ഫ്ലാസ്ക് മെത്തേഡ് ഗ്യാസ് ജാർ മെത്തേഡ് ഡെൻസിറ്റി ബോട്ടിൽ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഫൈൻ ഗ്രേഡ് സോയിൽസിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് മെഷറിംഗ് ഫ്ലാസ്ക് മെത്തേഡ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഫൈൻ ഗ്രേഡ് സോയിൽസിൻ്റെയും മീഡിയം ഗ്രേഡ് സോയിൽസിൻ്റെയും സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അടുത്തായിട്ട് ഗ്യാസ് ജാർ മെത്തേഡും ഇതേപോലെ തന്നെയാണ് ഡെൻസിറ്റി ബോട്ടിൽ നമ്മൾ പൈക്കണോമീറ്ററിൻ്റെ ഏകദേശം ഒരേപോലെ തന്നെയാണ് പൈക്കണോമീറ്ററിന് പകരം അതിൽ ഡെൻസിറ്റി ബോട്ടിലായിരിക്കും ഓക്കെ താങ്ക് യു ഈ എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം